നമസ്കാരം. എൻ്റെ പേര് അക്ഷയ്കുമാർ. കെ ആർ കെ പി എം ബി എച്ച് എസ് ആൻഡ് വി എച്ച് എസ് എസ് കടമ്പനാട് സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ എക്കാലത്തെ അഭിമാനമായ ഒരു സ്വപ്ന ദൗത്യത്തെക്കുറിച്ചാണ്. അതായത് ചാന്ദ്ര ദൗത്യമായിരുന്ന ചാന്ദ്രയാൻ 2 ISRO ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച രണ്ടാമത് ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണിത്. ചന്ദ്രപേടകവും ലാൻഡറും റോവറും അടങ്ങുന്ന ചാന്ദ്രയാൻ 2 GSLV Mark III വിക്ഷേപണ വാഹനം ഉപയോഗിച്ചിട്ടാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. റോബോട്ടുകൾ കൂടെ ഉൾപ്പെടുന്ന ഈ ചാന്ദ്ര ദൗത്യത്തിൻ്റെ ചിലവ് 978 കോടി രൂപയാണ്. ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ ചന്ദ്രോപരിതലത്തിലെ പാറകളുടെയും മണ്ണിൻ്റെയും തത്സമയ രസതന്ത്ര പഠനത്തിന് സഹായിക്കുന്നു. ഈ വിവരങ്ങൾ ചാന്ദ്രയാൻ 2 എന്ന പേടകത്തിൻ്റെ സഹായത്തോടെ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയും ചെയ്യും. ചാന്ദ്രയാൻ 1 വിജയത്തിന് കാരണമായ ഡോക്ടർ മയിൽസ്വാമി അണ്ണാതുരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചാന്ദ്രയാൻ 2 വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത്. ചന്ദ്രജലത്തിൻ്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം. 2019 July 22 പുലർച്ചെ 2:51 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിക്ഷേപണ റോക്കറ്റായ GSLV Mark III ചാന്ദ്രയാൻ 2 പേടകവുമായി കുതിച്ചുയർന്നു. എന്നാൽ 2019 September 7 പുലർച്ചെ നടന്ന സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിന് 2.1 കിലോമീറ്റർ ഉയരത്തിൽ ചാന്ദ്രയാൻ 2 പ്രധാന ഭാഗമായ ഓർബിറ്ററിന് വിക്രം ലാൻഡറുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. വിക്ഷേപണ ശേഷം ഓർബിറ്റർ ചന്ദ്രന് 100 കിലോമീറ്റർ മുകളിലുള്ള ഭ്രമണപഥത്തിൽ എത്തുകയും തുടർന്ന് റോവർ ഉൾപ്പെടെയുള്ള ലാൻഡർ മൊഡ്യൂൾ വിട്ടുമാറി ചന്ദ്രോപരിതലത്തിൽ പറന്നിറങ്ങി ലാൻഡറിൽ നിന്നും റോവർ വേർപെട്ട് ഉപരിതലത്തിലിറങ്ങി പര്യവേഷണം നടത്തുന്നതായിരുന്നു ഇതിൻ്റെ പ്രവർത്തന രീതി. ഇനി നമുക്ക് ചാന്ദ്രയാൻ 2 പേടകങ്ങളെ പരിചയപ്പെടാം. 3 ബഹിരാകാശ പേടകങ്ങളുടെ ഒരു സഞ്ചയമാണ് ചാന്ദ്രയാൻ 2. ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്ററും ചന്ദ്രനിൽ ഇറങ്ങുന്ന ലാൻഡറും ലാൻഡറിൻ്റെ അകത്തുള്ള റോവറും. ലാൻഡറും ഓർബിറ്ററും ഒന്നിനു പുറകെ ഒന്നായി ഘടിപ്പിച്ചാണ് ഭ്രമണപഥം വരെ പോകുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി 2-3 ഭ്രമണം കഴിഞ്ഞതിന് ശേഷമാണ് ഓർബിറ്ററിൽ നിന്നും ലാൻഡർ വേർപെടുന്നത്. ഓർബിറ്റർ അതേ ഭ്രമണപഥത്തിൽ ഭ്രമണം തുടരും. ലാൻഡർ മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് മാറും. അവിടെ നിന്നും ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങും. ലാൻഡർ ഇറങ്ങിയ ശേഷം റോവർ ലാൻഡറിൽ നിന്നും പുറത്തിറങ്ങും. ലാൻഡറും റോവറും ചേർത്ത് ഘടിപ്പിച്ച ചാന്ദ്രയാൻ 2 പേടക സഞ്ചയമാണ് വിക്ഷേപണ വാഹനത്തിൻ്റെ പേലോഡ് ഫെയറിങ്ങിൽ കയറ്റുന്നത്. ആ പേടക സഞ്ചയത്തിന് 6 മീറ്ററോളം ഉയരമുണ്ട്. 10 നീളവും 10 വീതി. ഭാരം 3850 കിലോഗ്രാം. ഇനി നമുക്ക് അവ ഓരോന്നായി നോക്കാം. ഭ്രമണപഥത്തിലേക്ക് പോകുന്ന ഓർബിറ്ററിന് 2380 കിലോഗ്രാം ഭാരമുണ്ട്. 1 മീറ്ററിലധികം ഉയരം. 1.7 മീറ്റർ നീളവും 1.6 മീറ്റർ വീതി. ലാൻഡറിൻ്റെ ഭാരം 1470 കിലോഗ്രാം ആണ്. ഓർബിറ്ററിനേക്കാൾ ഭാരം കുറവാണെങ്കിലും ലാൻഡറിനാണ് വലിപ്പം കൂടുതലുള്ളത്. ഉയരം 1.2 മീറ്ററും നീളവും വീതിയും 2.06 മീറ്റർ. എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങുന്ന റോവർ താരതമ്യേന വളരെ ചെറുതാണ്. GSLV Mark III വാഹനത്തിൻ്റെ 5 മീറ്റർ വ്യാസമുള്ള താപ കവചത്തിനകത്ത് ഇതിനെ കാലുകളൊന്നും മടക്കാതെ കയറ്റാം. ആ വാഹനത്തിനാണെങ്കിൽ 4000 കിലോഗ്രാം ജിയോ ട്രാൻസ്ഫർ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുണ്ട്. ടെറൈൻ മാപ്പിംഗ് ക്യാമറ, ഇമേജിംഗ് IR, സ്പെക്ട്രോമീറ്റർ, ഓർബിറ്റർ, ഹൈ റെസല്യൂഷൻ ക്യാമറ എന്നിവ 100 അപൂർവ ചിത്രങ്ങളും ഇതിനോടകം ലഭ്യമാക്കി. പേടകത്തിലെ 8 പരീക്ഷണ ഉപകരണങ്ങളും കൃത്യതയോടെ പ്രവർത്തിക്കുന്നു. വർഷങ്ങളോളം പേടകം ദൗത്യം തുടരുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ വിലയിരുത്തൽ. ചാന്ദ്രപ്രതലത്തിന് 100 കിലോമീറ്റർ മുകളിലുള്ള ഭ്രമണപഥത്തിലാണ് പേടകം വലം വയ്ക്കുന്നത്. മാർസിലിയൻ സി
സിംബലിയ സെൻ വിള്ളലുകൾക്കിടയിൽ ലാൻഡർ പറന്നിറങ്ങിയത്. ISROയുടെ രണ്ടാം ചാന്ദ്ര ദൗത്യ ഓർബിറ്റർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ 2 വർഷം പൂർത്തിയാക്കി. ഇതിനോടകം 9000 തവണ ചന്ദ്രനെ പേടകം വലം വെച്ചു കഴിഞ്ഞു. ചന്ദ്രന്റെ അറിയപ്പെടാത്ത മേഖലകളെ കുറിച്ച് അടക്കം നിർണായക വിവരങ്ങൾ ചന്ദ്രയാൻ 2 ഓർബിറ്റർ നൽകി കഴിഞ്ഞു. ചന്ദ്രന്റെ ധ്രുവ മേഖലകളിലും ഗർത്തങ്ങളിലുമുള്ള ജലസാന്നിധ്യത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും ഈ കൂട്ടത്തിൽ പെടുന്നു. ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയിരുന്നു. ചന്ദ്രന്റെ പ്രതലം, അന്തരീക്ഷം, ഗർത്തങ്ങളുടെ സവിശേഷത, പർവ്വതങ്ങൾ തുടങ്ങിയവയെ പറ്റി സൂക്ഷ്മമായ വിവരങ്ങളാണ് പേടകത്തിലെ പരീക്ഷണ ഉപകരണങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം. സൂര്യനെ ചുറ്റുന്നത് എന്താണ്? ഗ്രഹങ്ങളാണ്. ഗ്രഹങ്ങളെ ചുറ്റുന്നത് എന്താണ്? ഉപഗ്രഹങ്ങളാണ്. ഉപഗ്രഹങ്ങളെ ചുറ്റുന്നത് എന്താണ്? ഉപഗ്രഹങ്ങളാണ്. ഭൂമിയുടെ ഉപഗ്രഹം എന്താണ്? ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനെ ചുറ്റുന്നതിനെ എന്ത് വിളിക്കും? ഉപഗ്രഹത്തിന്റെ ഉപഗ്രഹം. തൽക്കാലം നമുക്ക് ഉപഗ്രഹങ്ങളെ ഓർബിറ്റർ എന്ന് വിളിക്കാം. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ ചന്ദ്രനെ ചുറ്റുന്നത് എന്താണ്? ഓർബിറ്റർ ആണ്. ഇനി നമുക്ക് ഓർബിറ്ററിനെ പരിചയപ്പെടാം. സ്ക്രീനിലേക്ക് നോക്കൂ. ഇതാണ് ഓർബിറ്റർ. ഓർബിറ്ററിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചാൽ മാത്രം പോരാ, 384,000 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കണം. ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കാൻ തീരുമാനിച്ച ആദ്യകാല ഓർബിറ്ററുകൾ വൻ പരാജയമായിരുന്നു. അതിനുശേഷം വിക്ഷേപിച്ച 25-ലധികം ഓർബിറ്ററുകൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. അതിൽ സാധാരണ ഓർബിറ്ററുമുണ്ട്, മനുഷ്യൻ കയറിയതായ ഓർബിറ്ററുമുണ്ട്. ഓർബിറ്ററും ലാൻഡറും ചേർന്ന ദൗത്യങ്ങളുമുണ്ട്. യാത്രയ്ക്ക് വേണ്ടുന്ന ഇന്ധനം പേടകത്തിൽ തന്നെ വേണം. പ്രവർത്തന ഊർജത്തിനകത്ത് ബാറ്ററിയുമുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ അതിന് സോളാർ പാനലുകൾ വേണം. കൂടാതെ യാത്രാപഥം നിയന്ത്രിക്കുകയും വേണം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായി അറിയേണ്ടതിനാൽ ഗതിനിർണായ സംവിധാനവും വേണം. പലപ്പോഴും സഞ്ചാരപഥം നേരത്തെ തീരുമാനിച്ചിരിക്കും. പേടകത്തിലെ കമ്പ്യൂട്ടറിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. നിശ്ചയിച്ച വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ പേടകം എവിടെയാണെന്ന് പേടകത്തിന് തന്നെ അറിയണം. ഭൂമിയിലാണെങ്കിൽ നമുക്ക് റഫറൻസുകളുണ്ട്. ഭൂമിയെ നോക്കുന്ന ഭാഗം എപ്പോഴും ഭൂമിയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അകലേക്ക് നോക്കുന്ന ഭാഗം അകലേക്ക് തന്നെ നോക്കണം. അതിന് സെൻസറുകൾ വേണം. 3 ദിശയിലും സ്ഥിരത വേണം. ഭൂമിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കണം. വിവരങ്ങളും നിർദ്ദേശങ്ങളും കൈമാറാൻ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിന് ആന്റിനകൾ വേണം. അവയെല്ലാം തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വച്ചിരിക്കണം. അതിനുള്ളിലെ ഉപകരണങ്ങൾ അധികം ചൂടാവാനോ തണുപ്പാവാനോ പാടില്ല. അങ്ങനെ വന്നാൽ ഉപകരണങ്ങൾ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താപം നിയന്ത്രിക്കാൻ താപനിയന്ത്രണ സംവിധാനങ്ങൾ വേണം. ശാസ്ത്ര പരീക്ഷണം നടത്തുന്നതിനുള്ള ഉപകരണങ്ങളും വേണം. ആ വിവരങ്ങൾ യഥാസമയം ഭൂമിയിൽ അറിയിക്കുകയും ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ ചെറിയ റോക്കറ്റുകൾ വേണം. ഭ്രമണപഥ യാത്രയ്ക്ക് വലിയ റോക്കറ്റുകളാണ് വേണ്ടത്. അവയാണ് ഉപഗ്രഹത്തിന്റെ പകുതിയിൽ അധിക ഭാരവും. ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ എതിർദിശയിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾ വേണം. ഇതെല്ലാം പേടകത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങുകയും വേണം. ഇനി നമുക്ക് വലുതാവുന്ന പേടകത്തെ കുറിച്ച് പഠിക്കാം. 2,650 കിലോഗ്രാം ഭാരമുള്ള ഒരു പേടകമാണ് ചന്ദ്രയാൻ 2. ഓർബിറ്ററും ലാൻഡറും വേറെ വേറെ നോക്കിയാൽ 1,400 കിലോഗ്രാം, 1,250 കിലോഗ്രാം എന്നിങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം പേടകത്തിന്റെ ഭാരം വർദ്ധിച്ചു. ചന്ദ്രയാൻ 2 പേടകത്തിന്റെ 560 കിലോഗ്രാം വർദ്ധിപ്പിച്ചു. പുതുക്കിയ പേടകത്തിന്റെ ഭാരം 3,850 കിലോഗ്രാം ആയി. 2,379 കിലോഗ്രാം ഭാരമുള്ള ഓർബിറ്ററും 1,471 കിലോഗ്രാം ഭാരമുള്ള ലാൻഡറും 27 കിലോഗ്രാം ഉള്ള റോവറും ഉൾക്കൊള്ളുന്നതാണ് ഈ സംയുക്ത ഭാരം. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വാഹനമായ GSLV Mark III ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പേടകത്തിന്റെ ഘടന എന്താണെന്ന് നോക്കാം. ബഹിരാകാശ പേടകത്തിന്റെ അടിസ്ഥാന ഘടനയാണ് സാറ്റലൈറ്റ് ബസ്. മനുഷ്യന്റെ എല്ലിങ് കൂടെന്ന് നമുക്ക് ആ ചട്ടക്കൂടിനെ വിശേഷിപ്പിക്കാം. 1,000 കിലോഗ്രാം ഉപഗ്രഹത്തിന് വേണ്ടുന്ന I-1K ബസ് ഉണ്ട്. ആ ചട്ടക്കൂട്ടിലാണ്
ചന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡർ നിർമ്മിച്ചിരിക്കുന്നത്. ഓർബിറ്ററിൻ്റെ അകംചട്ട 3000 kg ഉപഗ്രഹത്തിന് ഉപയോഗിക്കുന്ന ഐത്രേകെ വെസിലാക്കി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ഓർബിറ്ററിൻ്റെയും ലാൻഡറിൻ്റെയും ഘടന നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിലാണ് പേടകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഘടിപ്പിക്കുന്നത്. ഒരു ബഹിരാകാശ പേടകത്തിന് സ്വയം ജീവിക്കാനും പ്രവർത്തിക്കാനും ആവശ്യമായ TTC എന്ന പേരിൽ അറിയപ്പെടുന്ന ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് സംവിധാനമാണ് പ്രധാനം. അതിനാവശ്യമുള്ള ആൻറ്റിനകളും പേടകത്തിന് അകത്തും പുറത്തുമായി ഘടിപ്പിക്കുന്നു. അടുത്തതായി വേണ്ടുന്ന ഒരു പ്രധാന സംവിധാനം വൈദ്യുതിയാണ്. ആവശ്യമുള്ള ലിഥിയം അയോൺ ബാറ്ററികളും സോളാർ പാനലുകളും വേണം. പാനലുകൾ മടക്കി സൂക്ഷിക്കാനും ആവശ്യത്തിന് തുറന്ന് സൂര്യന് അഭിമുഖമായി നിർത്താനും വേണ്ടുന്ന യന്ത്ര സംവിധാനങ്ങളും അതിൻ്റെ ഭാഗമാണ്. വിക്ഷേപണ വാഹനം പേടകത്തെ ഭൂമിയുടെ ഒരു ഭ്രമണപഥത്തിലാണ് വിന്യസിക്കുന്നത്. അവിടെ നിന്നും ഉയരം കൂട്ടിക്കൂട്ടി ചന്ദ്രൻ്റെ അടുത്തെത്തണം. പിന്നീട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തണം. ഇതിനെല്ലാം ഉപകരിക്കുന്ന റോക്കറ്റിൽ ഇന്ധനം വേണം. ഐത്രേകെ ബസിലേക്ക് മാറിയപ്പോൾ ഇന്ധന ടാങ്ക് വലുതായിരുന്നു. ലാം എഞ്ചിനും ചെറിയ ത്രസ്റ്ററുകൾക്കും വേണ്ടുന്ന ഇന്ധനം അതിൻ്റെ ടാങ്കുകളിൽ കൊള്ളും. ചന്ദ്രയാൻ 2 പേടകം ചന്ദ്രോപരിതലത്തിൽ മാംഗനീസിൻ്റെയും ക്രോമിയത്തിൻ്റെയും സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ 9000-ലേറെ സഞ്ചരിച്ച പേടകം വിദൂര സംവേദനത്തിലൂടെയാണ് ഈ മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. തീവ്രമായ സൂര്യപ്രകാശം സംഭവിക്കുന്ന ചിലയിടങ്ങളിൽ 2 മൂലകങ്ങളുടെയും സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രയാൻ 2 8 പേലോഡുകൾ റിമോട്ട് സെൻസിങ്ങിലൂടെയും ഇൻസിറ്റ് സാങ്കേതിക വിദ്യയിലൂടെയുമാണ് ചന്ദ്രൻ്റെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. ചന്ദ്രൻ്റെ ഉപരിതലം, ചന്ദ്രൻ്റെ പുറമേ ഉള്ള അന്തരീക്ഷം എന്നിവ മാപ്പ് ചെയ്യുന്നത് ലക്ഷ്യമിട്ട ഓർബിറ്ററും 8 പേലോഡുകളും പ്രവർത്തിക്കുകയും ഡാറ്റ അയക്കുകയും ചെയ്യുന്നുണ്ട്. വിക്ഷേപണം നടന്ന് 7 വർഷം വരെ ഇവ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ തുടരുമെന്നാണ് പ്രതീക്ഷ. ഇനി നമുക്ക് പേലോഡുകൾ എന്താണെന്ന് നോക്കാം. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടുന്ന ഉപകരണങ്ങളാണ് ഓർബിറ്ററിലെ പേലോഡുകൾ. ഓർബിറ്ററിൽ കൊണ്ടുപോകാൻ ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടത് 36 പേലോഡുകളാണ്. അതിൽ 6 ഓർബിറ്ററിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. വിദൂര സംവേദനം വഴി ചന്ദ്രനെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഓർബിറ്ററിൻ്റെ ലക്ഷ്യം. ഓർബിറ്ററിൽ കൊണ്ടുപോകുന്ന പേലോഡുകൾ ഉപയോഗിച്ച് ചന്ദ്രൻ്റെ ടോപ്പോഗ്രാഫി, ധാതു സമ്പത്ത്, ചന്ദ്രനിലെ മൂലകങ്ങളുടെ സമൃദ്ധി, ചന്ദ്രൻ്റെ എക്സോസ്ഫിയർ, ജലത്തിൻ്റെയും ജലകണത്തിൻ്റെയും കൈയൊപ്പുകൾ ഒപ്പിയെടുക്കണം. ഭ്രമണപഥത്തിലുള്ള ഓർബിറ്ററിൽ കൊണ്ടുപോകുന്ന പേലോഡുകൾ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. എക്സ്റേ ഉപയോഗിച്ച് ചന്ദ്രൻ്റെ പ്രതലം നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ചന്ദ്രൻ്റെ പ്രതലത്തിൻ്റെ റഡാർ മാപ്പിംഗ് നടത്താനാണ് ചന്ദ്രയാൻ 2 സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ. സ്പെക്ട്രത്തിലെ LS ബാൻഡുകളിൽ പ്രവർത്തിക്കുന്ന സിന്തറ്റിക് അപ്പാർച്ചർ റഡാറിന് മേഘപാളികളിലൂടെ എത്തി നോക്കാനും മണ്ണിനടിയിൽ തുളച്ചു കാണാനും ശക്തിയുണ്ട്. പ്രതിഫലിക്കുന്ന പ്രതലത്തിൻ്റെ ത്രിമാന ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ് അത്തരം റഡാറുകൾ ഉപയോഗിക്കുന്നത്. ചന്ദ്രൻ്റെ പ്രതലത്തിലും അതിനടിയിലും വെള്ളം കിടപ്പുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതാണ് SAR. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിക്കുന്ന ഇമേജിംഗ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്ററാണ് ചന്ദ്രൻ 2 മറ്റൊരു പ്രധാന പേലോഡ്. എന്ത് സാധനം കിട്ടിയാലും അതിൻ്റെ രാസഘടന എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് മാസ് സ്പെക്ട്രോമീറ്റർ. തിരുവനന്തപുരത്തെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന ഒരു ന്യൂട്രൽ മാസ് സ്പെക്ട്രോമീറ്ററാണ് ഓർബിറ്ററിൽ കൊണ്ടുപോകുന്ന മറ്റൊരു പേലോഡ്. ഓർബിറ്റ് ഹൈ റെസല്യൂഷൻ ക്യാമറ എന്ന പേലോഡാണ് ലാൻഡർ ഇറങ്ങാനുള്ള സ്ഥലം കൃത്യമായി നിരീക്ഷിക്കുന്നത്. അകലെ വരെ നീണ്ടുകിടക്കുന്ന ചന്ദ്രൻ്റെ അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനാണ് TEMFA DFRS എന്ന ഉപകരണം. അടുത്തതായി നമുക്ക് വിക്രം ലാൻഡറിനെ പറ്റി പഠിക്കാം. ഒരു സമചതുരത്തിൻ്റെ മുകളിൽ നിർമ്മിച്ച ഒരു ചതുരകോൺ, ആകൃതിയുടെ താഴത്തെ കഷ്ണം, അതാണ് ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ ബാഹ്യരൂപം.
അകത്ത് 800 ന്യൂട്ടൺ തള്ളൽ ശക്തി നൽകാൻ ശേഷിയുള്ള 5 ത്രോട്ടിലിംഗ് റോക്കറ്റുകൾ ലാൻഡർ ഇറങ്ങുമ്പോൾ അതിൻ്റെ സ്ഥാനം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന 8 ചെറിയ 50 ന്യൂട്ടൺ ത്രസ്റ്ററുകൾ. ഇതാണ് ലാൻഡർ മൊഡ്യൂളിൻ്റെ പ്രൊപ്പൻഷൻ ഭാഗങ്ങൾ. ചന്ദ്രനിലേക്ക് പതിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നും ഉയരമളക്കുന്ന ഒരു മൈക്രോവേവ് ആൾട്ടിമീറ്ററും ഒരു ലേസർ ആൾട്ടിമീറ്ററും വേഗത കൃത്യമായി അളക്കുന്ന ഒരു വേഗതാ മാപിനിയും ലാൻഡറിൻ്റെ ഉപകരണങ്ങളിൽ പെടും. സ്ഥാനം നിശ്ചയിക്കാൻ സഹായിക്കുന്നത് ലാൻഡർ പൊസിഷൻ ഡിറ്റക്ഷൻ ക്യാമറയാണ്. ലാൻഡറിൻ്റെ അപകടം കണ്ടെത്തി ഒഴിവാക്കാൻ സഹായിക്കുന്നത് ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് അവോയ്ഡൻസ് ക്യാമറയാണ്. ഇനി നമുക്ക് ലാൻഡറിലെ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലാൻഡറിൽ 3 ഉപകരണങ്ങളും ഒരു റോവറുമാണ് ഉള്ളത്. ചന്ദ്രനിലെ ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന മാപിനെയാണ് ഇൻസ്ട്രുമെൻ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ലാൻഡർ നിൽക്കുന്ന സ്ഥലത്തെ താപ വ്യത്യാസങ്ങൾ അളക്കാനാണ് ചാസ്റ്റ എന്ന പ്രതല താപ പരീക്ഷണ ഉപകരണം. ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിൻ്റെയും അയണോസ്ഫിയറിൻ്റെയും അണുകിരണ വ്യത്യാസം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രംഫ. റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ. ലാൻഡറിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ലംഫയുടെ ലാക്മിയർ പ്രോബാണ്. തിരുവനന്തപുരത്തെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയിലാണ് ലംഫ തയ്യാറാക്കിയത്. അടുത്തതായി പ്രഗ്യാൻ റോവറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ലാൻഡറിനകത്തെ ഏറ്റവും പ്രധാനമായ ഉപകരണം ചന്ദ്രനിൽ ഇറക്കി ഓടിക്കാവുന്ന റോവറാണ്. ഇതിന് 27 കിലോഗ്രാം ഭാരമുണ്ട്. ചക്രങ്ങളുടെ വേഗത നിയന്ത്രിച്ചിട്ടാണ് ചന്ദ്രൻ്റെ പൊടിപടലങ്ങളും പാറക്കഷ്ണങ്ങളുമായി സമ്പർക്കത്തിലെത്തുന്നത് റോവറാണ്. എന്തെല്ലാം മൂലകങ്ങളാണ് ചന്ദ്രൻ്റെ പ്രതലത്തിലുള്ളതെന്ന് സാമ്പിൾ പരിശോധനയിലൂടെ കണ്ടെത്തുന്ന രാസവിശ്ലേഷണ ഉപകരണങ്ങളാണ് റോവറിലെ സ്പെക്ട്രോമീറ്ററുകൾ. അറ്റോമിക സംഖ്യ കുറഞ്ഞ മൂലകങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ സാന്നിധ്യം ഒപ്പിയെടുക്കുന്ന ഉപകരണമാണ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. അറ്റോമിക സംഖ്യ കൂടിയ മൂലകങ്ങളുണ്ടെങ്കിൽ അവയുടെ സാന്നിധ്യം ഒപ്പിയെടുക്കുന്ന ഉപകരണമാണ് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സാമ്പിളുകൾ നശിപ്പിക്കാതെ ലോഹ മൂലകങ്ങൾ കണ്ടെത്തുന്നതിനും എത്രയുണ്ടെന്ന് കാണുന്നതിനും ഉപയോഗിക്കുന്നതാണ് ഇത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ലഭ്യമാവുന്ന പരിശോധനാ ഫലം മാതൃപേടകം വഴി ഭൂമിയിലേക്ക് അറിയിക്കും. റോവർ ഒരു ചാന്ദ്ര ദിവസം പ്രവർത്തിക്കാനാണ് പദ്ധതിയെങ്കിലും അതിലെ ഉപകരണങ്ങൾക്ക് 1 വർഷത്തിലധികം അവിടെ പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. ചന്ദ്രൻ്റെ അകക്കാമ്പിനെ കുറിച്ചും ഭൗമ ചാന്ദ്ര ചലനത്തെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലേസർ റിട്രോ റിഫ്ലക്റ്റർ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായില്ലേ? ഇനിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.